പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോഴെല്ലാം കേന്ദ്രമന്ത്രി വി മുരളീധരൻ ക്യാമറ ഫ്രെയിമിൽ എത്തുന്നുവെന്ന് RSS സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് പരിഹസിച്ചു. രാജ്യസഭയിൽ വി മുരളീധരൻ്റെ ഇരിപ്പിടത്തെയാണ് ടി ജി മോഹൻദാസ് തൻ്റെ രസകരമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിഹസിച്ചത്. പ്രധാനമന്ത്രി രാജ്യസഭയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ വി മുരളീധരൻ യാദൃച്ഛികമെന്നവണ്ണം ക്യാമറയിൽ വരത്തക്ക വിധം ഇരിപ്പിടം ഉറപ്പിക്കുമെന്നാണ് ടി ജി മോഹൻദാസ് തൻ്റെ കുറിപ്പിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറ ഏത് ആംഗിളിൽ വെച്ചാലും മുരളീധരൻ അതിൽ പതിയും. കൊള്ളാം, നല്ല സാമർത്ഥ്യം. പക്ഷേ ഇത്തരം പെരുമാറ്റം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ടി ജി മോഹൻദാസ് അവസാനിപ്പിക്കുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി പേരാണ് പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുമായി വന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട്. ഇത്രയും തരംതാണ രീതിയിൽ പ്രതികരിക്കരുതെന്നും ടി ജിക്ക് ഇതെന്ത് പറ്റിയതെന്നും അടക്കം പലരും കമൻറ്റിൽ കുറിച്ചു. ഇത് മുരളി മാത്രമല്ല ചെയ്യുന്നത്, പല പാർട്ടികളിലുമുള്ള പല വിദ്വാൻമാരും ചെയ്യുന്നുണ്ട്. നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ കുട്ടി നേതാക്കൾ ഇടിച്ചു കയറി നിൽക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ്. എല്ലാ പാർട്ടികളിലുമുണ്ട്. ഇതിപ്പോൾ രാജ്യസഭയായതുകൊണ്ടും മുരളി ആയതുകൊണ്ടും ടി ജി മോഹൻദാസ് പറഞ്ഞതാണ്. നായി കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കുമെന്നാണ് ടി ജിയുടെ പരിഹാസം കണ്ട് മറ്റൊരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. മുരളിയെപ്പോലുള്ള ഒരാൾക്ക് ഇത് അത്ര പറ്റിയ കേസല്ല. മുരളി ഇതൊക്കെ 10 കൊല്ലം മുൻപ് ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊരാൾ ചോദിച്ചത് ടി ജിയുടെ പരിഹാസം നഗ്നമായ സത്യം അല്ലേ എന്നാണ്. ഇതൊക്കെ ഞങ്ങൾ കുറേ മുൻപേ പറയാൻ കൊതിച്ച കാര്യമാണ്. മോഹൻദാസ് ജിക്ക് ആരെയും പേടിക്കേണ്ടാത്തത് കൊണ്ട് പറഞ്ഞു. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ പറഞ്ഞാൽ ആരെങ്കിലും അറിയുമോ? BJP കേരളത്തിൽ വളരാൻ ഈ നേതാക്കൾ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? മുടിയനായ പുത്രന്മാരെന്നുമാണ് ഒരാൾ കുറിച്ചത്. മറ്റൊരു കമൻറ്റ്, ഇത് ഞങ്ങളുടെയൊക്കെ സംശയമായിരുന്നു. മോഹൻജി അത് പറഞ്ഞു. മുരളിജി ശ്രദ്ധിക്കാൻ പറയൂ, എല്ലാം സഹിക്കുന്ന കാലം കഴിഞ്ഞു. ഞങ്ങൾ സാധാരണക്കാർക്ക് ഇവിടുത്തെ പല നേതാക്കളെയും മടുത്തു എന്ന് പറഞ്ഞേരെ. ഒരാളല്ല, അങ്ങ് മുകളിലുള്ള പല നേതാക്കളെയും. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ.